നാടെങ്ങും പുതുവർഷത്തെ വരവേൽക്കാനുള്ള അവസാന വട്ട ഒരുക്കത്തിലാണ്. സംസ്ഥാനത്ത് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച കർശന പരിശോധനയും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കുറി വിപുലമായ ആഘോഷങ്ങളാണ് എങ്ങും നടക്കുന്നത്. നാടെങ്ങും പുതുവർഷത്തെ വരവേൽക്കാനുള്ള അവസാന വട്ട ഒരുക്കത്തിലാണ്. പുതുവത്സരം പോലെ ലോകമെങ്ങുമുള്ള മനുഷ്യർ ഒരേ വികാരത്തോടെ ആഘോഷിക്കുന്ന മറ്റൊരു ആഘോഷവും വേറെ ഉണ്ടാവില്ല. എല്ലായിടത്തും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പയ്യാമ്പലത്ത് 600,000 വനിതകൾ പങ്കെടുക്കുന്ന ഷീ നൈറ്റ് എന്ന പരിപാടി ഉൾപ്പെടെയുള്ളവയാണ് ഒരുക്കിയിരിക്കുന്നത്. പലയിടത്തും ഡിജെ നൈറ്റ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളും നടക്കും. അതേസമയം സംസ്ഥാനത്ത് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി കർശന പരിശോധനയും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ 400,000-ലധികം ആളുകൾ എത്തിയിരുന്നു. എന്നാൽ ഇവരെ നിയന്ത്രിക്കുന്നതിനുള്ള പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. മുൻവർഷത്തെ വീഴ്ച വിലയിരുത്തിയാണ് ഇക്കുറി പോലീസ് സുരക്ഷാ സംവിധാനം കൂടുതൽ ഒരുക്കുന്നത്. ഡിസിപിയുടെ നേതൃത്വത്തിൽ 13 DYSP മാരായിരിക്കും സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുക. ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1,000 പോലീസിനെ വിന്യസിക്കും. കൊച്ചി നഗരത്തിൽ മൊത്തം 2,000 പോലീസ് സുരക്ഷയ്ക്കായി ഉണ്ടാകും. പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് മൈതാനത്ത് 45,000 പേരെയും തൊട്ടടുത്ത മൈതാനത്ത് 80,000 പേരെയുമാണ് ഉൾക്കൊള്ളാനാവുക. അതിലപ്പുറം ആളുകൾ എത്തിയാൽ ആരെയും കടത്തിവിടില്ലെന്ന് പോലീസ് അറിയിച്ചു. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർമാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.